ഗ്രാമീണ അന്തരീക്ഷവും കാടും അങ്ങനെ പ്രകൃതിയോട് കൂടുതൽ അണിങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ശിഖാമണി എന്ന് പറയുന്നത് ഒരു റെയിൽവേ ഗ്യാങ്മാൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് അതാണ് ചെമ്പൻ വിനോദ് ജോസ് ചെയ്യുന്ന ടൈറ്റിൽ ക്യാരക്ടറാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറുടെ പേര് ദേവിക രാഘവേന്ദ്ര എന്നാണ് ഇവർ തമ്മിൽ ഈ ദേവികയ്ക്ക് ആക്സിഡൻറ്റലായിട്ട് ഒരു കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ ഈ ഒരു കാട്ടിൽ എത്തിപ്പെടുന്നതും പിന്നെ ശിഖാമണി എന്ന് പറയുന്ന ക്യാരക്ടറെ കാണുന്നത് ഇവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇവർ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അത് ഓവർകം ചെയ്യുന്നുണ്ട് അതാണൊരു ബേസിക് ട്രാക്ക് ശിഖാമണി പറയുന്നത് ഇതാണ് പിന്നെ ഒരു നല്ല മെസ്സേജ് ഉള്ള സിനിമ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിപ്പിച്ച് അങ്ങനെ ഭയങ്കര അങ്ങനെയല്ല നമ്മൾ തിയേറ്റർ വിട്ടു പോകുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അല്ലാതെ നല്ലോണം രസിപ്പിക്കുന്ന ആളുകളെ ബോറടിപ്പിക്കാത്തൊരു സിനിമയായിരിക്കും ഇതൊരു ത്രില്ലറാണ് കുറേ ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു സിനിമയാണ് എല്ലാറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു മിക്സ്ചർ ഓഫ് ഇതാണ് നമുക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഇതൊരു ഗ്രാമീണ ഒരു ഫാമിലി എൻറ്റർടൈൻ അങ്ങനെ അങ്ങനെ നമുക്കിങ്ങനെ വകതിരിപ്പിക്കാൻ പറ്റാത്തതാണ് എ ത്രില്ലർ ബേസിക്കലി പക്ഷെ കുറേ ഇമോഷണൽ സിറ്റുവേഷൻസിലൂടെ പോകുന്ന ഒരു സിനിമയാണ് ഈ സിനിമകത്ത് മലയാളിയാണ് അഗൈൻ അച്ഛൻ മലയാളിയും അമ്മ തമിഴും തമിഴുമാണ് അപ്പോൾ ഒരു ബോർഡറിൽ പഠിച്ച് വളർന്ന ഒരു കുട്ടിയാണ് അപ്പം പക്ഷേ എന്താ പറയുക ഈ ഞാൻ ഞാനല്ല ഈശേനെ പോലെയല്ല ഇത് ടോട്ടലി വേറൊരു ക്യാരക്ടറാണ് ദേവിക എന്ന് പറയുന്നത് ഈ സിനിമ എന്നെ അയാൾ ഞാനല്ല കണ്ടിട്ട് തന്നെയാണ് വിളിക്കുന്നത് എൻ്റെ ഡിറക്ടറായ വിനോദ് ഗുരുവായൂരാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു എൻ്റെ കഥാപാത്രം പറഞ്ഞു ഇത് ഇത് തന്നെയാണ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി എൻ്റെ കഥാപാത്രം എന്നുള്ള ക്യാരക്ടർ ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് സിനിമയാണ് മലയാളത്തിലാകെ ചെയ്തിട്ടുള്ളൂ അത്രയും സിനിമകൾക്കുള്ളിൽ തന്നെ ഒരു നല്ല ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യാൻ കിട്ടുക എന്നുള്ളൊരു ആ ഒരു ഓപ്പർച്യൂണിറ്റീനെയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല കഥയാണ് പിന്നെ അതിൻ്റെ നല്ല ടെക്നിക്കൽ ക്രൂ ആണ് ഭയങ്കര സൗണ്ട് ക്രൂ ആണ് മനോജ് പിള്ളേ പോലെ ഒരു സിനിമാറ്റോഗ്രാഫർ ടെകോ രാജഗോപാൽ അങ്കിളിനെ പോലെ ഒരു പ്രൊഡ്യൂസർ അപ്പോൾ അങ്ങനെ അതിൻ്റെ മൊത്തം ക്രൂ തന്നെ നന്നായിട്ട് തോന്നി അതിലുപരി എൻ്റെ ക്യാരക്ടറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് സിനിമ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ ഇന്ന് വരെ ചെയ്ത ഈ മലയാളത്തിൽ ചെയ്ത ഈ നാലഞ്ച് സിനിമകൾ പോലെയല്ല എനിക്ക് നമ്മൾ പറയില്ലേ ഈ പെർഫോം ചെയ്യാനൊക്കെ ഉണ്ട് ഈ ക്യാരക്ടർ അറിഞ്ഞ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഇത്ര കൂടിയും ആസ് ഐസ് സൈഡ് പെർഫോം ചെയ്യാനുള്ളത് കൊണ്ടാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാനിപ്പോൾ ചെയ്ത അയാൽ ഞാൻ എൽ എയിലാണെങ്കിലോ ഇല്ലെങ്കിൽ എൽ സെമെ നാൻകുട്ടി ടെൻ തേർട്ടി എം ലോക്കൽ കോൾ അതെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമകൾ തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിരുകൂടി ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് ദേവിക നായകൻ്റെ പേരാണ് ടൈറ്റിൽ റോൾ ചെയ്യുന്നത് ചെമ്മൻചേട്ടനാണ് ശിഖാമണി ആ പേരിനുമുണ്ട് അതൊരു തമിഴ്നാട് ബോർഡറിലുള്ളൊരു കാടാണ് അപ്പോൾ തമിഴുമല്ല എന്നാൽ മലയാളവും അല്ല എന്നുള്ള രീതിയിലാണ് ശിഖാമണി എന്നുള്ളത് ആക്ച്വലി ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അല്ലാതെ ഈ കഥയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ല ഒരു ബേസിക് ഈ സിനിമയിലേക്കുള്ള ത്രെഡ് ഈ ഗ്യാങ് മാൻ ഈ ശിഖാമണി എന്നുള്ള ഗ്യാങ് മാൻ ഒരു കാർഡിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നിപ്പോൾ ഇത്ര ചെയ്ത് ഈ ഒരു കുറച്ച് സിനിമകൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഫാമിലിയുടെ സപ്പോർട്ടുണ്ട് അതാണ് ഉള്ള ആകപ്പാടുള്ളൊരിത് അല്ലാതെ വീട്ടിൽ നിന്ന് വേറെ ആരും സിനിമയിലില്ല ഞാൻ ആദ്യം ഡാൻസിലൂടെയാണ് ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ യൂത്ത് ഫെസ്റ്റിവൽസിൽ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ കലാതിലകമായി മൂന്നടിപ്പിച്ച വർഷം അങ്ങനെയാണ് കൊച്ചുനുമ്മേൻ്റെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യുന്നു അങ്ങനെ ജീവൻ ടി വിയിലെ ഞാനും എൻ്റെ ബ്രദറും കൂടിയും ഒരു ഫോണിൻ ഫോണിൻ പ്രോഗ്രാം ചെയ്യുന്നു അത് അത് കണ്ടിട്ടാണ് അനിയനാണ് ആദ്യം സിനിമയിൽ വരുന്നത് അവൻ കുറച്ച് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തു പിന്നെ അവൻ തന്നെയാണ് ആദ്യം ഹീറോ ആയിട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സ്കൂൾ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ റെച്ചിലീസ് എന്ന സിനിമ ചെയ്ത് ഇതെല്ലാം എന്താ പറയുക സംഭവിച്ചതാണ് അല്ലാതെ പക്ഷേ ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് സിനിമയിൽ വരണം എന്നുള്ള ആഗ്രഹം വളരെ ചെറുപ്പം മുതൽ തന്നെയുണ്ട് ഓക്കെ ആരെപ്പോഴും എന്ത് ചോദിച്ചാലും ഞാൻ പറയാം ആ എനിക്കുള്ളൂ നടിയാവാനാണ് ഇഷ്ടം എനിക്ക് അഭിനയിക്കണം അങ്ങനെയുള്ള ആഗ്രഹം തന്നെയായിരുന്നു ചെറുപ്പം മുതലേ അപ്പോൾ ഇത് ആക്സിഡൻ്റായിട്ട് സംഭവിച്ചാന്ന് പറയില്ല പക്ഷേ റെച്ച് എന്ന സിനിമയിലേക്ക് ഞാൻ വരുന്നത് അത് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഞാൻ ആ ഒരു ഓഫർ വരുന്നത് ആകസ്മികമായിട്ടാണ് അങ്ങനെ അത് ചെയ്തു പിന്നെ എൽ സെമകുട്ടി ചെയ്തു ടെൻ തേർട്ടി ചെയ്തു അയാൾ ഞാനല്ല ചെയ്തു എൻ്റെ ഇടയ്ക്ക് പഠിത്തം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ സിനിമ ചെറുപ്പം പോലെയുള്ള ആഗ്രഹമാണ് അതിനകത്ത് എത്തിപ്പെട്ടു ആദ്യ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എ കെ സാജനങ്കിൾ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അച്ഛനാണ് അപ്പോൾ അങ്ങനെയാണ് പക്ഷെ സാധനാങ്കള് ത്രൂ ആണ് വന്നതെന്ന് ഞാൻ പറയില്ല പിന്നെ എന്താണ് അതിൻ്റെ പ്രൊഡ്യൂസറായ രജപുത്ര രഞ്ജിതാങ്കിൾ അങ്കിൾ അവരെല്ലാം അവരെ നമുക്കറിയായിരുന്നു അങ്ങനെയാണ് നമ്മളെ ഫാമിലി ഫ്രണ്ടാണ് അങ്ങനെ വിളിച്ചതാണ് അങ്ങനെയാണ് റെച്ചിലീസ് ചെയ്തത് അന്ന് ഞാൻ വളരെ ചെറിയ കുട്ടിയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അപ്പോൾ അന്ന് ഞാൻ നോക്കിയതിൽ നല്ല ക്രൂ മെമ്പേഴ്സാണ് ഷാജി ഖൈലാ സറിൻ്റെ ഡിറക്ഷൻ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലാൽ സറിൻ്റെ കൂടെ അഭിനയിക്കുക അതിനകത്ത് ഒരു ഒമ്പത് കുട്ടികളിലൊരാളായിരുന്നു പക്ഷേ അതിനകത്തൊരു മൂന്ന് പ്രധാന ക്യാരക്ടേഴ്സിൽ ഒരാളായിട്ടാണ് ചെയ്തത് അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അന്ന് പിന്നെ നോക്കി ഇങ്ങനെ സൈഡ് ലൈൻഡ് ആകും ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വേറെ മാതിരിയാകും എന്നുള്ള ഇത് അന്നുമില്ല ഇന്നുമില്ല അപ്പോൾ ശേഷം പിന്നെ ചെയ്ത എൽ സമയം ആണ്കുട്ടി നായകൻ്റെ അനിയത്തിയായിട്ട് ചെയ്തു പിന്നെ ടെൻ തേർട്ടിയിൽ രണ്ട് നായകന്മാരിൽ ഒരാളായിട്ട് ചെയ്തു പിന്നെ പിന്നെയാണ് അയാൾ ഞാനല്ല ചെയ്തത് ഇപ്പോഴാണ് ഇപ്പോൾ ശിഖാമണിയിലെത്തു നിൽക്കുന്നു എൻ്റെ ഇടയ്ക്ക് രണ്ട് തമിഴ് സിനിമകളും വേറെ ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ ആവും ഇങ്ങനെ ആകും എന്നുള്ള ഒന്നുമില്ല എനിക്ക് വരുന്ന ഓഫേഴ്സിൽ നിന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്